നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ വഴിപാടുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം കമൻറ്റിൽ വന്ന ഒരു കുനിഷ്ഠ ചോദ്യമാണ്. അത് ഒരു പാരമ്പര്യവാദിയായ ഒരുത്തൻ്റെ കമൻ്റാണ്. അവൻ്റെ ഐ ഡിയിൽ നോക്കിയാൽ മനസ്സിലാകാം അവൻ എങ്ങനെയുള്ള ആളാണ്. കുറേ പട്ടയൊക്കെ അടിച്ചിട്ട് പാരമ്പര്യ വേഷത്തിൽ. അപ്പോൾ ചിലർ വെച്ച് പറയുന്നു, പാരമ്പര്യവാദികളെ കുറ്റം പറഞ്ഞ് പാരമ്പര്യമായ രീതിയിലല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളറിയേണ്ടത്, നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് മഹർഷി പരമ്പരയുടെ മഹനീയതയാണ് ഭാരതീയ പൂജാവിധികളും ജ്യോതിഷവും എല്ലാം. ഇപ്പം മഹർഷി പരമ്പരകൾക്ക് ജാതി ഉണ്ടായിരുന്നില്ല. ഈ സംസ്കൃതിയെ കൈകാര്യം ചെയ്യുന്നതിന് ജാതി അവർ വിധിച്ചിട്ടുമില്ല. അപ്പം പിന്നെ പാരമ്പര്യവാദികൾ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇന്ന ഇന്ന കുലത്തിലുള്ളവർ ചെയ്താൽ മാത്രമേ ഇന്ന കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ എന്ന ഒരു വാശിപിടുത്തം, അതുകൊണ്ടാണ് പാരമ്പര്യവാദികൾ എന്ന് പറയുന്നത്. നൂലിൻ്റെയും കോണകത്തിൻ്റെയും അകമ്പടിയില്ലാതെ പൂജാതി കർമ്മങ്ങൾ വിജയിക്കുകയില്ല എന്ന ഒരു തോന്നൽ അതെല്ലാം നമ്മളിവിടെ പൊളിച്ചടക്കിക്കൊണ്ട് തന്നെയിരിക്കുകയാണ്. കാരണം നമ്മുടെ ക്ഷേത്ര പൂജകൾ ചെയ്യുന്ന ഒരാളും ഈ വേഷങ്ങൾ ധരിക്കുന്നില്ല. ആ വേഷം നമ്മുടെ ക്ഷേത്രത്തിൽ അനുവദിക്കുകയുമില്ല. നമുക്ക് ഇഷ്ടംപോലെ അണ്ടർവെയറുകളുണ്ട്. സഭ്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ഷേത്ര പൂജാരിമാരെല്ലാം ഇവിടെ പൂജാകർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആരാണോ ചെയ്യിക്കുന്നത് അവർക്ക് ഉടനെ റിസൾട്ട് കിട്ടും. അല്ലാതെ ഇവർ പറയുന്ന പോലെയല്ല. ഇവർക്ക് പൂജിക്കുന്ന ദേവനെപ്പോലും വിശ്വാസമില്ലാതെ, ആ ദേവൻ്റെ മന്ത്രങ്ങൾ പോലും അറിയാതെ, ആർക്കോ എന്തിനോ വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിൽ പോലെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾ വിശ്വാസധാരയിൽ നിന്ന് മാറിപ്പോകുവാൻ കാരണം. റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ഇതെല്ലാം തട്ടിപ്പ് എന്ന ഒരു തോന്നൽ ഈ കൈകാര്യം ചെയ്യുന്നവർക്ക് വരും. അതിനോട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും വരും. കാരണം അവരൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. എന്തിനോ വേണ്ടി ചില പൂക്കൾ പൂക്കുന്നുണ്ടല്ലോ, എന്തിനോ വേണ്ടി പൂക്കുന്ന പൂക്കൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ എല്ലാം തൊഴിൽ. നമുക്കങ്ങനെയല്ല, ജീവിതത്തിൽ കാലിടറി വീണു പോകുന്ന ആർക്ക് വേണമെങ്കിലും ചെറിയ ചെറിയ വഴിപാടുകളിലൂടെ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 22 ക്ഷേത്ര സമുച്ചയങ്ങൾ പണിതുയർത്തിയിരിക്കുന്നു. അത് മാനവരാശിയുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്നുള്ള ജീവിതം തിരിച്ചു പിടിക്കലിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവരുദ്ദേശിക്കുന്ന പോലെ ധനസമ്പാദനം ആ ഒരു ചിന്ത മാത്രമല്ല, മറിച്ച് ആർക്ക് വേണമെങ്കിലും ജാതിമതഭേദമന്യേ ഏതൊരു മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെറിയ ചെറിയ ക്ഷേത്ര വഴിപാടുകളിലൂടെ വിദേശങ്ങളിലിരുന്നും സ്വദേശങ്ങളിലിരുന്നും എത്തിപ്പെടാൻ പറ്റാത്തവർക്കായാലും അവരുടെ ജീവിതമെല്ലാം തിരികെ പിടിക്കണം. കല്ലും കട്ടയും പുല്ലും എല്ലാം കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരുന്ന ആ ഒരു രീതിയിൽ നിന്ന്, നവരത്ന കല്ലുകളെല്ലാം കൊടുത്ത് പറ്റിച്ചു കൊണ്ടിരുന്ന ആ രീതിയിൽ നിന്നെല്ലാം മാറ്റം വരുത്തി യഥാർത്ഥ ഈശ്വര വഴിയുടെ ശക്തി ചൈതന്യം ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ്. ഈ കൊറോണ കാലഘട്ടം ചിലപ്പോൾ ഈശ്വര നിയോഗം പോലെ വന്നതായിരിക്കാം എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഈശ്വരൻ എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ക്രിസ്ത്യൻ ലേഡി പറഞ്ഞ കാര്യം, അവർക്ക് കരുനാഗ്യക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ച് പൂജ നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ഓഫീസിലും അവരുടെ വീട്ടിലും നാട്ടിലും എല്ലാം ഉണ്ടായിരുന്ന ആ ഒരു ആദരവ് പതിന്മടങ്ങായി വർദ്ധിക്കുന്ന കാഴ്ച കണ്ട് അവർ തന്നെ ഞെട്ടിപ്പോയി. അതുകൂടാതെ അവരെല്ലാ ആയില്യത്തിനും വന്ന് ആയില്യപൂജ തൊഴുവാറുണ്ട്. ആയില്യപൂജ നടത്താറെന്നല്ല പറഞ്ഞ, ആയില്യപൂജ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ അവസാനം വരെ നിന്ന് കണ്ട് തൊഴുവാറുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വളരെ വളരെ മനസ്സുഖവും ശരീരസുഖവും ഉണ്ടാകുന്ന അഭൂതപൂർവമായൊരു കാര്യമാണ് അവർ വിവരിച്ചത്. അപ്പോൾ ഞാനവരോട് പറഞ്ഞു, ഹിന്ദുക്കളാണെങ്കിൽ ഇതെപ്പോൾ തീരുമെന്നുള്ള ഒരു വേവലാതിയായിരിക്കും. അപ്പോൾ ഇവരവിടെ ഭക്തിയിൽ മുഴുകി നിൽക്കുകയായിരുന്നു. ആ ഭക്തിയിൽ മുഴുകുമ്പോൾ ഇപ്പോൾ തന്നെ ഈശ്വരൻ അവർക്ക് റിസൾട്ട് കൊടുക്കും. അത് തന്നെയാണ് പ്രണവമലയിലെ എല്ലാ ദേവതാദികളെ കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള വിഡ്ഢികളുടെ കുനിഷ്ഠകൾക്കല്ല മറുപടി. ഇതിൽ നിന്നും ജനങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് കരുതി തന്നെയാണ് ഇങ്ങനെയുള്ള കുനിഷ്ഠ ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയുന്നത്. നിങ്ങളറിയുക, 8 ഗണപതി ക്ഷേത്രമുണ്ട്. 8 ഗണപതി ക്ഷേത്രത്തിലും സാധാ ഗണപതി ഹോമം 8 പേർ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ 800 രൂപ മാത്രമേ മുടക്കു വരികയുള്ളൂ. അങ്ങനെ ചെയ്താലും മാറ്റമുണ്ടാകും. ഇനി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 6400 രൂപ മുടക്കിയാൽ 8
ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം ചെയ്യാം. മറിച്ച് 21 ഗണപതി ഹോമമാണെങ്കിൽ 3 പേരുണ്ടെങ്കിൽ 9600 രൂപയുണ്ടെങ്കിൽ 8 ഗണപതി ക്ഷേത്രത്തിലും 21 ഗണപതി ഹോമം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മൾ ചെയ്യുന്ന തൊഴിലുകളിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധി, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ സത്യസന്ധത, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിജയം. അതുകൂടാതെ ഇനി ഒരു നിവൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില, അടയ്ക്ക, മുക്കൂറ്റി, കറുക, കൂവള ഇല ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് സമർപ്പണം നടത്താം. ഇനി എത്തിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ കൊറിയർ സർവീസ് വഴി അയച്ചു തന്നാൽ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ ആ ഒരു തിരിച്ചറിവ്, ഈശ്വര ചൈതന്യത്തിൻ്റെ വില, കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അതിലേക്ക് തന്നെയാണ് പ്രണവമലയിലെ ദേവതാ ചൈതന്യങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏതൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചാലും നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ഉപയോഗിക്കണമെന്നുള്ള വാശിയുള്ളവർക്ക് തീർച്ചയായിട്ടും പ്രണവമലയിലെത്തി പേരമംഗലത്തപ്പനെയും മറ്റ് ദേവതാദികളെയും വണങ്ങാം. പറയുന്ന എല്ലാ വഴിപാടുകളും ചെയ്യാം, ജീവിതം റിവേഴ്സ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഒരു ജ്യോതിഷത്തിലും ജീവിതം തിരികെ പിടിക്കാമെന്നുള്ള വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ചെല്ലുന്നവൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെ വാങ്ങിയെടുക്കാം എന്ന ഒരു കഴിവ് മാത്രമേ ഇവർ നേടുന്നുള്ളൂ. മറിച്ച് അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജ്യോതിഷത്തിന് ഇത്ര കണ്ട് അപജയം വരില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളറിയുക, ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിക്ഷകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ നമ്മുടെ അടുത്തെത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. അവരടുത്ത് പ്രശ്നം വെച്ചാലും ഏലസെല്ലാം വാങ്ങാം. അതേപോലെ തന്നെ പ്രായച്ചിത്ത ബലികർമ്മം ചെയ്യാം, പൂജാപരിഹാരങ്ങളിലേക്ക് എത്താം, വീടിൻ്റെ വാസ്തു ശരിയാക്കാനും സാധിക്കും. അതുകൂടാതെ സനാതന ധർമ്മസംഘം എന്ന പേരിലൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ അംഗങ്ങളാവുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, അതുകൂടാതെ ഭവന നിർമ്മാണം, ചികിത്സാ ചിലവുകൾ, അതിനേക്കാൾ ഉപരിയായിട്ട് മരണ വീടുകളിൽ നടത്തപ്പെടുന്ന കോപ്രായ പൂജകളെല്ലാം ഒഴിവാക്കി ലളിതമായ രീതിയിൽ മരണകർമ്മങ്ങൾ ചെയ്ത് ഒരു കൂട്ടായ്മയായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സംഘടനയിൽ അംഗങ്ങൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അവിടെ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നറിയുന്നതിന് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ ഒരു നൂറുംപാലം നടത്തുക. അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്ക് കുഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ 21 അല്ലെങ്കിൽ 41 ദിവസം ആകുമ്പോഴേക്കും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം. അതുവഴി അടുത്തടുത്ത വഴിപാടുകൾ ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.